മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ദാരുണമായ സംഭവമാണ് തലശ്ശേരിയിൽ നടന്ന ഇരട്ടക്കൊലപാതകമെന്ന സ്പീക്കർ എ.എൻ ഷംസീർ. കൊല്ലപ്പെട്ടവർ പൊതുപ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നവരായിരുന്നു. സമൂഹത്തിൽ നിന്നും ലഹരി മാഫിയെ തുരത്താൻ നാടൊന്നാകണമെന്നും എ.എൻ ഷംസീർ പറഞ്ഞു. കൊല്ലപ്പെട്ട കെ ഖാലിദ്, ഷമീർ എന്നിവരുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയായിരുന്നു കൊല്ലപ്പെട്ട ഖാലിദിന്റെയും ഷമീറിന്റെയും വീടുകളിൽ സ്പീക്കർ എ.എൻ ഷംസീർ സന്ദർശനം നടത്തിയത്. ലഹരി മാഫിയകളുടെ അതിരുവിട്ട കളി ചോദ്യം ചെയ്തതിന്റെ ഭാഗമായി ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായ രണ്ട് ചെറുപ്പക്കാരെ കൊലപ്പെടുത്തിയ സംഭവം നിർഭാഗ്യകരമാണ്. ലഹരി മാഫിയകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതോടൊപ്പം പ്രതികൾക്കു നേരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകുമെന്നും ഷംസീർ പറഞ്ഞു. ഒരു കുടുംബത്തിന്റെ രണ്ട് പ്രതീക്ഷയായ രണ്ട് ചെറുപ്പക്കാരെ, ഖാലിദിനെയും ഷമീറിനെയും, ഷമീർ ആണെങ്കിൽ ഈ പ്രദേശത്തെ എല്ലാ കാര്യങ്ങൾക്കകത്ത് ഓടിയെത്തുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. ഇവിടെ ഡ്രഗ് വിൽപ്പന സംഘത്തെ ചോദ്യം ചെയ്യുന്നതിൻ്റെ പേരിലാണ് ഇത്തരമൊരു അരുങ്കൊല നടന്നിട്ടുള്ളത്. ഇതിനകത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. അന്നേരം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കർക്കശമായ നടപടി സ്വീകരിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രഗ് മാഫിയക്കെതിരെയുള്ള പോരാട്ടം ഒരു നിയമ നടപടികൾ സ്വീകരിക്കുമ്പോൾ തന്നെ ഇതിലെ പ്രതികൾക്ക് ശിക്ഷ ലഭിക്കാൻ ആവശ്യമുള്ള ഇടപെടലും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവണമെന്ന് ഞാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കർക്കശമായ നിലപാട് ഈ രണ്ട് സംഘത്തിനുമെതിരെ, ഒന്ന് കൊലപാതകം നടത്തിയിരിക്കുന്നു, അങ്ങേയറ്റം ബ്രൂട്ടലായ കൊലപാതകം, അതേസമയം തന്നെ ഇവിടെ പ്രതികളെ മുഴുവനും നിയമത്തിനുള്ളിൽ കൊണ്ടുവരാനും, തലശ്ശേരി പരിസര പ്രദേശങ്ങളിലെ ഈ ഒരു ഡ്രഗ് മാഫിയ സംഘത്തിൻ്റെ പ്രധാന കണ്ണിയാണ് ജാക്സൺ എന്ന് പറയുന്ന കക്ഷി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് വേരോടെ പിഴുതെറിയണം എന്ന് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കർക്കശമായ നിയമ നടപടികൾ പ്രതികൾക്കെതിരെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ. കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.